ദോശയ്ക്ക് വേണ്ടിയുള്ള മസാലയ്ക്കായി രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട്, ഒരു പകുതി ക്യാരറ്റ്, രണ്ട് മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, കുറച്ച് രണ്ട് പച്ചമുളക്, പിന്നെ താളിക്കാനായിട്ട് കടുക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില. ആദ്യമായി വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കും. പ്രഷർ കുക്കറിലത് 4 വിസിൽ കുറച്ച് വേവിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മസാല ഉണ്ടാക്കാനായിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ കറിവേപ്പില, നന്നായി മൂത്ത് വരുന്നു സവാള. ഉപ്പും വടന്ന് കിട്ടാൻ ലേശം ഉപ്പ് കൂടി ചേർക്കാം. പിങ്ക് നിറമാകുന്ന വടക്കുക. തീ കുറച്ച് വെച്ചിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് 1 മിനിറ്റ് വഴറ്റിയെടുക്കും. ഇനി ഇതിലേക്ക് വേവിച്ച് ഉടച്ച് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിം വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ച് എടുക്കാം. 2 മിനിറ്റ് ശേഷം തീ ഓഫ് ചെയ്യാം. മസാല റെഡിയായിട്ടുണ്ട്. ദോശക്കൊന്ന് ചൂടാകുമ്പോൾ ദോശ ഉണ്ടാക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീ വെച്ച് മൂടി വെച്ച് മുകളിൽ ഭാഗം കുക്കാകുമ്പോൾ കുക്ക് മസാല വെച്ച് വേണം. രണ്ട് സൈഡും മടക്കിയെടുക്കാം. മറിച്ചിട്ട് നന്നായി മുറിച്ചെടുക്കാം.
മസാല ദോശ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിൽ ഇങ്ങനെ നമുക്ക് ബാക്കിയെല്ലാ മസാല ദോശയും ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാദിഷ്ടമായ മസാല ദോശ തയ്യാറായി. നമുക്ക് ചട്നിയുടെ സാമ്പാറിൻ്റെ സർവ് ചെയ്യാം.